നാല് കിലോ കാണും സാധനം. പക്ഷേ നമുക്കറി ഒരു സാധനമാണ്, നല്ലൊരു നാറ്റം അടിക്കണോ എൻ്റെ മീൻ്റെ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാൻ തലയെ പിടിക്കാം. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നലെ ഒരു വലിയൊരു നെടുമീൻ കിട്ടി, ഒരു 5 കിലോ ഉള്ള ഒരു നെടുമീൻ. നമ്മൾ അതിനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി വിടും, അപ്പോൾ രണ്ട് കൈകൊണ്ട് ടൈറ്റ് ചെയ്യണം. പ്രപഞ്ചരത്തിലെ ജയന്റെ എടുത്തിട്ട് നല്ല ഔഷധ ഗുണമുള്ളൊരു മീനാണ്. പക്ഷേ ഇതിൻ്റെ തൊലി പിരിക്കാതെ ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഇത് നെടുമീൻ ഇപ്പൊ നെടുമീനാണോ അതോ വല്ല പാമ്പാണോ എന്നാണ് ഡൗട്ട്. ഒരിക്കൽ കഴുകിയതാണ്, ഇനി ഒരിക്കൽ കൂടെ കഴുകാൻ പോവുകയാണ്. നമ്മളതിന്റെ തല കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റൗണ്ടിൽ കട്ട് ചെയ്യാം. പിന്നെ ഒന്നും നോക്കിയില്ല, അതെല്ലാം അങ്ങ് വട്ടത്തിൽ അരിഞ്ഞ് നന്നായിട്ട് കഴുകി, 2-3 പ്രാവശ്യം കഴുകി. അതിനുശേഷം എന്നിട്ടെല്ലാം നന്നായിട്ട് വെള്ളം കളഞ്ഞ് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലാക്കി വെച്ച്, അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി എടുത്തൊരു പേസ്റ്റ്, ആദ്യമേ അതാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് കുരുമുളകും മസാലയും ഇട്ട് കുഴച്ച് മാറ്റി വെച്ച്, അത് കഴിഞ്ഞ് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് എണ്ണ ഒഴിച്ചൊരു അടിപൊളി മസാല, സാധാരണ മസാല. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തൊരു മസാല, അതായിരുന്നു ഞങ്ങളുടെ മീൻ മസാല. അതങ്ങ് മീനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു സ്ഥലം പോലും വിടാതെ എല്ലായിടത്തും എത്തേണ്ട രീതിയിൽ തന്നെ എത്തിച്ച്, എന്നിട്ട് 2 മണിക്കൂർ അടച്ച് വെച്ച്, അതിനുശേഷം ഒരു അടുപ്പ് കൂട്ടി തീ വെച്ച് കത്തിച്ച്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും 2 പച്ചമുളകും അരിഞ്ഞിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം എന്നിട്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ട് മുരിച്ചെടുത്ത് അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ബ്രൗൺ കളറാകുന്ന വരെ അങ്ങ് മുരിച്ചെടുത്ത് എന്നിട്ടത് മാറ്റി വെച്ച് റൈസ്, എന്നിട്ട് ഇതെല്ലാം അങ്ങ് കോരി മാറ്റി. അതിനുശേഷം ആ എണ്ണയിൽ ആദ്യം അവൻ്റെ തല എടുത്തിട്ട് പിന്നെ ബാക്കി ഭാഗങ്ങൾ. മറിച്ചിടാം, നല്ല ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട്. ഈ മീനിൻ്റെ ഇറച്ചി പെട്ടെന്ന് വരുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അത് മറിച്ചിട്ട് അത് കോരിയെടുക്കണം. ആ മുരിഞ്ഞ് കാണുമ്പോൾ തന്നെ മറിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് കുറേ വെയിറ്റ് ചെയ്യാനൊന്നും ഒന്നുമില്ല, അത് നേരെ എടുത്ത് ഇലയിൽ സെറ്റാക്കി. പിന്നെ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തി. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കണം. ഇപ്പം കാന്താരി മുളക് ചമ്മന്തി ഉണ്ട്, കല്ലിലാണ് നമ്മൾ ചമ്മന്തി ഇടിച്ചത്. പിന്നെ ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല, സൂപ്പർ മണം. മസാല ഒക്കെ നല്ല എന്താ പറയുക, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം കയറുകയാണ്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മരിച്ചിനി എടുത്തിട്ടേ, പൂര കാന്താരി മുളക് ചമ്മന്തി, ഒരു പീസ് മീൻ. എൻ്റെ മോനെ ഉള്ള മീൻ കണ്ടാ മീൻ. പറയില്ല, സൂപ്പർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മസാല ഒക്കെ നല്ല സെറ്റായി പിടിച്ചിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂറിൽ കൂടുതൽ മസാല പിടിക്കാൻ വെച്ചിരുന്നു. മരിച്ചിനും അതുപോലെ കൊള്ളാം, ചമ്മന്തിയും കൊള്ളാം, ഒരു രക്ഷയില്ല. മീൻ സെറ്റ് മീൻ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ തോന്നുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോക്ക് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ തന്നെ അപ്ലൈ ചെയ്തിടുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ടും വീഡിയോ കൊണ്ടുവരികയും ശരിയാണ്.